നമസ്കാരം എല്ലാവർക്കും. ജാംസ് അക്കാദമിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. ഇതിലാദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പഴശ്ശി രാജയെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശി രാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തർ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. സോ വയനാടൻ മേഖലകളിൽ ഗറില്ല യുദ്ധരീതി അല്ലെങ്കിൽ ഒളിപ്പോര് സംഘടിപ്പിച്ചതാരെന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ഫാക്റ്റുകളെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് എന്നായിരുന്നു പഴശ്ശി വിപ്ലവം അഥവാ പഴശ്ശി റിവോൾട്ട്. ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് 1793 to 1797 വരെയായിരുന്നു. അതായത് 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവമോ 1800 മുതൽ 1805 വരെ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങളായിരുന്നു അഥവാ പഴശ്ശി റിവോൾട്ടുകളായിരുന്നു. കുഞ്ഞുങ്ങളെന്താണ്? മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങളായിരുന്നു അല്ലേ. മലബാറിലെ ഏറ്റവും ശക്തമായിട്ട് ഉണ്ടായിരുന്ന വിപ്ലവം എന്ന് പറയുന്നത് പഴശ്ശി റിവോൾട്ടായിരുന്നു അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവമായിരുന്നു. പഴശ്ശിരാജ മലബാറിലെ, അതായത് വടക്കേ മലബാറിലെ കോട്ടയത്ത് രാജവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടത്തിയ യുദ്ധങ്ങളെയാണ്, അതായത് 1793 മുതൽ 1806 1793 മുതൽ 1806 വരെ അവർ തമ്മിൽ നടത്തിയ യുദ്ധങ്ങളെയാണ് കോട്ടയത്ത് വാറെന്ന് വിളിക്കുന്നത്. പുരളി ചെമ്മൻ, കേരള സിംഹം അഥവാ ലയൺ ഓഫ് കേരള, കോട്ടയത്ത് രാജ എന്ന വിളിപ്പേരുകളുള്ളത് പഴശ്ശിരാജയ്ക്കാണ്. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ്. സോ ഹരിചന്ദ്ര പെരുമാളാണ് നമ്മുടെ കോട്ടയം രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം അഥവാ ലയൺ ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറിൻ്റെ ഫുൾ നെയിമാണ് കാവാലം മാധവ പണിക്കർ. പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി കമ്മ്യൂണിറ്റി കുറിച്യർ ആയിരുന്നു. കുറിച്യാസ് എന്നും പറയപ്പെടാറുണ്ട്. ഈ കുറിച്യരുടെ ലീഡർ അല്ലെങ്കിൽ നേതാവെന്ന് അറിയപ്പെട്ടിരുന്നത് തലയ്ക്കൽ ചന്തു ആയിരുന്നു. ആരാണ് നേതാവ്? തലയ്ക്കൽ ചന്തു. പഴശ്ശി റിവോൾട്ട് നടന്ന ടൈമിൽ മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു മലബാറിലെ സബ് കളക്ടർ. തോമസ് ഹാർവേ ബാബർ നയിച്ച സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് 1805 നവംബർ 30 പഴശ്ശിരാജ മാവിലത്തോടിൽ വച്ച് മരണമടഞ്ഞത്. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെടുന്നത് കൈത്തേരി അമ്പുവാണ്. അതായത് കൈത്തേരി അമ്പുവാണ് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ വലം കൈ എന്നൊക്കെ അറിയപ്പെടുന്നത്. പഴശ്ശിരാജാവിൻ്റെ യുദ്ധത്തിൻ്റെ താവളമായിരുന്നൊരു മല അല്ലെങ്കിൽ തൻ്റെ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഒളിത്താവളമാക്കിയ മല എന്നറിയപ്പെടുന്നത് പുരളി മലയാണ്. പഴശ്ശി യുദ്ധത്തിനെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർത്തൻ വെല്ലസിയാണ്. എന്താണ്? പഴശ്ശി വിപ്ലവത്തെ, പഴശ്ശി റിവോൾട്ടിനെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയുടെ പേരാണ് കോൽക്കാർ. പഴശ്ശിരാജ മരണമടഞ്ഞത് 1805 നവംബർ 30 അദ്ദേഹം ജനിച്ചത് 1783 ജനുവരി 3 മരണമടഞ്ഞത് നവംബർ 30, 1805. പഴശ്ശിരാജയുടെ ജീവിതകഥയെ ആസ്പദമാക്കി റിലീസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ. 2009 ഈ ചിത്രം റിലീസായിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ ഹരിഹരനാണ്. ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് MT വാസുദേവൻ നായരാണ്. ഇത്രയുമാണ്
പഴശ്ശിരാജയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.